സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 19/11/2021 ബ്രോയിലർ റേറ്റ് അപ്ഡേഷൻ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫാം റേറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് ഫാമേഴ്സിന് ഫാം റേറ്റ് അറിയാൻ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോയിലർ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോസിലൂടെ ഒന്ന് പറയാനുണ്ട്. ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത സൺഡേ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ 2 ആഴ്ച മുമ്പ് പ്രോബയോട്ടിക് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു 14 ദിവസത്തെ പ്രോസസ്സാണ്. അപ്പോൾ ആ 14 ദിവസം കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് നമ്മൾ ഫാമിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഞാൻ ഡീറ്റെയിലായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബയോട്ടിക് സൊല്യൂഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ഫാമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന ഫാമിലും അതേപോലെ തന്നെ ഫാമിലെ കോഴികൾക്കും എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സൺഡേയിൽ ഞാൻ പ്രോബയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുക. കാരണം ഇത് ബ്രോയിലർ ഫാമേഴ്സിന് മാത്രമല്ല, പിഗ് ഫാമേഴ്സ്, അതേപോലെ തന്നെ ഡയറി ഫാമേഴ്സ്, അതേപോലെ ഫിഷ് പോണ്ടിൽ ഫിഷ് വളർത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന തികച്ചും നാച്ചുറലായിട്ടുള്ളൊരു പ്രോബയോട്ടിക് സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതായത് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് തികച്ചും 100% നാച്ചുറലാണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിലെ കോഴിയും അതേപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് രണ്ടും കൂടെ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ഈ പ്രോബയോട്ടിക് സൊല്യൂഷൻ്റെ ഗുണങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 20/11/2021 ഫിക്സ്ഡ് 73. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്ന് മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് 73 രൂപയാണ്. അതേപോലെ തന്നെ കേരള BCC റേറ്റും ഇന്ന് 73 രൂപയാണ് വന്നേക്കുന്നത്. നമുക്കറിയാം സാധാരണ രീതിയിൽ എല്ലാ സമയത്തും ഈ വെള്ളിയാഴ്ച രാത്രി, അതായത് ശനിയാഴ്ച രാവിലെ സപ്ലൈ ചെയ്യുന്ന കോഴികൾക്ക് അത്യാവശ്യം റേറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ അതേ സെയിം റേറ്റ് തന്നെയാണ് ഓപ്പൺ റേറ്റൊക്കെ വന്നേക്കുന്നത്. വയനാട് റേറ്റും 73 ആണ്, കേരള BCC റേറ്റും 73 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഇന്ന് മാക്സിമം തന്നെ ഇപ്പോൾ ഈ വരുന്ന ഓപ്പൺ റേറ്റ് എന്തായാലും ഓപ്പൺ റേറ്റിന് പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ എന്തായിട്ടും ഇല്ല. കാരണം അത് ഞാൻ വീഡിയോസിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ടൈറ്റുള്ള സമയത്താണ് ഓപ്പൺ റേറ്റിനെ തന്നെ പിടിക്കുക. അപ്പോൾ ഇന്ന് നമുക്കൊരു 69 രൂപ ആ ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ 69 രൂപ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ന് ഫാമേഴ്സിൻ്റെ ഇന്ന് പിടിക്കുന്ന റേറ്റ്. എന്നാൽ ഈ റേറ്റ് തിരുവനന്തപുരം ആ ഒരു ഭാഗത്തേക്ക് ഈ റേറ്റ് നമുക്കത് കണക്കാക്കേണ്ടതില്ല. കാരണം അവിടെയൊക്കെ ഏകദേശം ഫാം റേറ്റിൻ്റെ 75 മുകളിൽ ഫാം റേറ്റ് നടക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെ കോഴികൾ ഇതേപോലെ സുലഭമായിട്ട് കിട്ടുന്നില്ല. അതേപോലെ ചിക്സ് റേറ്റ് പറയുകയാണെങ്കിൽ ഇന്നും ഇന്നലത്തെ അതേ സെയിം റേറ്റാണ്, 29-30 ആ റേഞ്ചിലാണ് ചിക്സ് റേറ്റ് വന്നേക്കുന്നത്. അതായത് നാളെ ഇന്ന് ഓർഡർ എടുത്തിട്ട് നാളെ ഡെലിവറി തരുന്ന ചിക്സിൻ്റെ റേറ്റാണ് ഈ പറയുന്നത്. ചിക്സിൻ്റെ റേറ്റ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്കറിയാം, ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. 29-30 ആ റേഞ്ചിൽ ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റേറ്റിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോസ് ഞാനൊരു വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരോട് പറയാറുള്ളത് എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ പല ആൾക്കാരും മടി കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ലൈക്ക് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഓരോ ലൈക്കിനും എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പൈസ കിട്ടുന്നതോ അങ്ങനത്തെ കാര്യം കൊണ്ടൊന്നുമല്ല. നമ്മൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുകയുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് പോകണമെങ്കിൽ ലൈക്ക് കൂടുതലായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈക്കിൻ്റെ കാര്യം പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. കാരണം പല ആൾക്കാരും നമ്മൾ ഡെയിലി റേറ്റ് അപ്ഡേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ ഇന്നത്തെ റേറ്റ് എത്രയാ റേറ്റ് വീഡിയോസ് ഒന്ന് വിടുമെന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുന്ന ആ ഒരു സമയം തന്നെ ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. എന്നാൽ ലൈക്ക് ചെയ്യേണ്ടത് വീഡിയോസ് നമ്മൾ കാണാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോസ് അവസാനം വരെ കണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നുപോകും. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയത്. ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ PK ഫാംസ് വയനാടുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ മാത്രമായിരിക്കും ഇതിനകത്ത്.